السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم، علم الإنسان ما لم يعلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واصي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واصي الكرم مولاي صل وسلم لِمْ دَائِمًا عَبَدًا أَلَى حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمِ. الصَّلَاةُ وَالسَّلَامُ عليك يا رسول الله، خذ بأيدينا قلت حيلتنا، أدركنا وأغثنا، انظرنا يا رسول الله. الله سبحانه وتعالى بنار مت رسول الله صلى الله عليه وسلم تنگلوڈ برکت وند نموڈ مجلس الله قبول چاہیو مارا وٹ اوند حبیب آیا مطند تیرنوٹ مل مجلس گلوڈ گوٹت تل നമ്മുടെ ഈ മജ്ലിസിനെ അള്ളാഹു ആക്കി തരുമാറാവട്ടെ. ഒരു വലിയ വയല് പറയേണ്ട ആവശ്യമില്ല. സമയം നീണ്ടുപോയി. അൽഹംദുലില്ലാ, ഈ പരിപാടിയിലേക്ക് യെസുവയ്യസിൻ്റെ ക്ഷണം ആയതുകൊണ്ട് ഇതിൻ്റെ നേതാക്കൾ ഔലിയാക്കളായതുകൊണ്ടും ഈ പരിപാടി ഒരിക്കലും ഒരു സംഘടനയുടെ പരിപാടിക്ക് ക്ഷണിച്ചാൽ പോകാതിരിക്കാൻ പാടില്ല. ആ നിലക്ക് അൽഹംദുലില്ലാ ഈ കാട്ടിപ്പള്ളിയിൽ ഈ എസ്വയസിൻ്റെ ഈ സംരംഭത്തിന് ഇവിടെ എത്താൻ ഭാഗ്യമുണ്ടായി. അള്ളാഹു നമ്മൾ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഇവിടെ യെസ്വയ്യസും അതുപോലെ മുഈനുസ്സുന്ന അല്ലേ, മുഈനുസ്സുന്ന എന്ന ഒരു സ്ഥാപനവും
സംയുക്തമായി നടത്തപ്പെടുന്ന ഈ സംരംഭം. അൽഹംദുലില്ലാ, യെസ്വയസ്സിനെ കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞു. കേവലം ഒരു ഇൻഖിലാബ് സിന്ദാബാദ് വിളിക്കാൻ ഉള്ളതല്ല യെസ്വയസ്, യെസ്എസ്എഫ് എന്നുള്ളതൊക്കെ. ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീൻ പ്രചരിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എസ്വയസ്, എസ്എസ്എഫ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ ഇതിൻ്റെ ഇടയിൽ ചിക്കമംഗളൂരു ജില്ലയിൽ പോയപ്പോൾ തങ്ങളെ, നിങ്ങളെന്തിനാണ് ഈ സംഘടനൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചവരുണ്ട്. ഞാൻ ചോദിച്ച്, അള്ളാഹുവിൻ്റെ ദീൻ പറയുന്നവരോടുകൂടെ വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരോട് കൂടെയാകണം. സത്യം പറയുന്ന ഒരാളെ കൂടെ എന്നല്ല, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങളാകണം എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. അപ്പോൾ ഇവിടെ സത്യം എന്താണ്? ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഒരുപാട് മതങ്ങളുള്ള ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ രംഗപ്രവേശനം നടക്കുന്നുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യമായ മേഖല എന്താണ്? യഥാർത്ഥമായ ഇസ്ലാം അത് എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് അൽഹംദുലില്ലാ നമ്മുടെ സമസ്ത എന്ന വലിയ സംഘടനയാണ്. ആ സമസ്തയുടെ കീഴിലുള്ള എസ്വയസും എസ്എസ്എഫുമാണ് ഇവിടെ കാട്ടിച്ചു കൊടുക്കുന്നുള്ളത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ എസ്വയസിൻ്റെ പ്രവർത്തകരെ, നാം ഈ എസ്വയസ് ഉണ്ടാക്കിയത് ഏതെങ്കിലും വിവരമില്ലാത്ത രാഷ്ട്രീയക്കാരനല്ല. ഈ എസ്വയസിന് നേതൃത്വം കൊടുത്തത് ഔലിയാക്കളാണ്. ആരാണ്? വന്യരായ കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. അതുപോലെ വന്യരായ താജുൽ ഉലമാ ഖദസുല്ലാഹു സിർഹുൽ അസീസ് എന്ന മഹാൻ, ആ മഹാന്റെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ഈ അടുത്ത് നമ്മോട് മരണപ്പെട്ടു പോയ നമ്മുടെ വന്യരായ പ്രസോദിതങ്ങൾ, അള്ളാഹു അവിടുത്തെ ദർജയും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഈ മഹാന്മാരുടെ അനുസ്മരണവും ഇന്ന് ഇവിടെ നടക്കുകയാണ്. ഔലിയാക്കളെ, മഹാന്മാരെ സ്മരിക്കുന്ന മാസങ്ങളിലേക്ക് കടക്കുകയാണ് ഞാനും നിങ്ങളും. നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് പറയേണ്ടതുണ്ടോ? അവരെ പേരിൽ ഖുർആൻ ഓതേണ്ടതുണ്ടോ? അവരെ ഇവിടെ സ്മരിക്കേണ്ടതുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വരാനുള്ളത് അടുത്ത മാസമാണ്, ദുൽഹിജ്ജ മാസം. അൽഹംദുലില്ലാ, നിങ്ങൾക്കറിയോ, ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക, വിശുദ്ധമായ ഖുർആൻ അല്ലാഹു എടുത്തു പറഞ്ഞ ലോകത്തെ ആദ്യത്തെ ബർക്കത്താക്കപ്പെട്ട അല്ലാഹുവിൻ്റെ വീട് സ്ഥാപിച്ച ഒരു പള്ളിയുണ്ടെങ്കിൽ അത് മസ്ജിദുൽ ഹറാം. അതേ കഅബ ശരീഫാണെങ്കിൽ ആ കഅബ ശരീഫ് മുഴുവനും, അതുണ്ടാക്കിയത് തുടങ്ങിയത് മുതൽ ആ കഅബ ശരീഫ് പടക്കുന്നതിന് മുമ്പേ ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്മരണ ആ മക്കയിൽ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് സ്മരണ തന്നെയാണ്. അൽ ഹജ്ജു അറഫ, ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെ
അറഫയാൾ. അറഫ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരാളിങ്ങനെ കണ്ടുമുട്ടിയ ചരിത്രമല്ല. അറഫ എന്ന് പറഞ്ഞാൽ ആദ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഉമ്മയാകുന്ന ഹവ്വാ റളിയല്ലാഹു അൻഹ, അവിടുത്തെ ഭാര്യയാകുന്ന ഈ രണ്ട് മഹാന്മാർ മഹദി, ആ രണ്ട് മഹാന്മാർ കണ്ടുമുട്ടിയ സ്ഥലം അറഫ. ഒന്നാമതായി സ്മരണ നിങ്ങൾ പുതുക്കണോ, എല്ലാ വർഷവും ഹജ്ജിന് ജനങ്ങൾ പോകുകയാണ്, എന്നിട്ടോ അറഫയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ആരെയാണ് സ്മരിക്കുന്നത്? ആദ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്മരിക്കുകയാണ്, അറഫയിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ അറഫയിലേക്ക് നീങ്ങുകയാണ്. അവിടെ സ്മരിക്കുന്നത് ആരെയാണ്? ആദ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെങ്കിൽ, ഹവ്വാ ഉമ്മ റളിയല്ലാഹു അൻഹയെങ്കിൽ. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഹൽ ഹജ്ജു അറഫ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ അവിടെ സഈ ചെയ്യണമല്ലോ. തവാഫ് കഴിഞ്ഞാൽ സഈ ചെയ്യണം. സഈ എന്ന് പറഞ്ഞാൽ ഇന്ന സഫാ വൽ മർവ മിൻ ശാഇറില്ലാ. സഫയും മർവയും ഏതാണ്? അല്ലാഹുവിന്റെ ചിഹ്നമാണ് ഇല്ലേ. ലോകത്തെ ഭരിക്കുന്ന ഏതെങ്കിലും നേതാക്കളുടെ അടയാളമല്ല, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നമാണ് ഇന്ന സഫാ വൽ മർവ. ഖുർആനാ പറയുന്നത്. എന്നാൽ ഈ സഫയുടെയും മർവയുടെയും ഇടയിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ, അത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അതേപോലെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ ഭാര്യയാകുന്ന ഹാജറ ഉമ്മ റളിയല്ലാഹു അൻഹ, ഈ സ്മരണയാണ് സഫയുടെയും മറുവയുടെയും ഇടയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഓട്ടം തന്നെ അതേ വലിയത്തായ ഹാജറ ഉമ്മ റളിയല്ലാഹു അൻഹ ഓടിയതുപോലെ സഫയിലൂടെ മറുവയിലൂടെ ഓടണോ, നടക്കണം, എന്നാലേ നിന്റെ സഹീ സഹീഹാകുകയുള്ളൂ. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, ആ ഹാജറ ഉമ്മയെ സ്മരിക്കുകയാ. ആ ഹാജറ ഉമ്മയെ സ്മരിക്കുന്ന സഫയുടെയും മറുവയുടെയും ഇടയിലുള്ള ഓട്ടം നിങ്ങൾക്കറിയോ? അവിടെയുണ്ട് ഒരു വെള്ളം, ഒരു സംസം കിണറുണ്ട്. അത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഒരു ദിവസം ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും കുടിച്ചുകൊണ്ടിരിക്കുകയാ. ആ വെള്ളം വറ്റിപ്പോയിട്ടുണ്ടോ? ഇല്ല. അതിന്റെ രഹസ്യം എന്താണ്? ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കാലിട്ടടിച്ച വെള്ളം ഇല്ലേ, ആ വെള്ളം, കാലിട്ടടിച്ച വെള്ളം ഇന്നും ലക്ഷക്കണക്കിന് ലിറ്ററുകൾ ദിനേന ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാ, അവർ കുടിച്ചുകൊണ്ടിരിക്കുകയാ. ഇവിടെയും മുഅ്ജിസത്താണ്, സ്മരണയാണ്. ആരുടെ? ഖലീലുല്ലാഹ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ. നിങ്ങൾക്കറിയോ നമ്മുടെ കരളായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്മരണയും അവിടെ നടക്കുന്നുണ്ട്. ഏതാണ് ഹബീബായ തങ്ങൾ ചുംബിച്ച ഒരു കല്ലില്ലേ, ഏതാണ് ഹജറുൽ അസ്വദ് എന്ന കല്ല്? അല്ലാഹുവേ, അത് ചുംബിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം തരണമല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസോ എന്താണ്? അല്ലാഹു പഠിപ്പിച്ച വിശ്വാസമാണ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ ആദരിക്കലാണ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കല. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ഹജ്ജിന് പോയവർക്കറിയാം, അവിടെ ഹജ്ജിന് ഹജറുൽ അസ്വദ് എന്ന കല്ല് ചുംബിക്കാൻ മനുഷ്യരിങ്ങനെ തിങ്ങി പാർക്കുന്ന അവസരത്തിൽ നിനക്ക് കല്ലിനെ ചുംബിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കല്ലിലേക്ക് കയ്യൊന്ന് ആംഗ്യം കാട്ടിച്ച് നിന്റെ കൈ ചുംബിക്കണോ? കാരണം അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ച കല്ലാണ്.
ഇതൊക്കെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ഇതാണ് എസ് വൈ എസിന്റെ പ്രവർത്തകർ ഇവിടെ പറയുന്നത്. എസ് വൈ എസിന്റെ പ്രവർത്തകർ ഇൻഖിലാബ് സിന്ദാബാദ് വിളിക്കുന്നത് അത് സുന്നത്ത് ജമാഅത്തിന് അള്ളാഹുവിന്റെ ദീനിന് ഉതകുന്ന എല്ലാ രീതികളും വകുപ്പുകളും ഇവിടെ ഉണ്ടാക്കിയെടുക്കാനാ. അൽഹംദുലില്ലാ, ആ എസ് വൈ എസ് നമ്മുടെ കർണാടകയിൽ സജീവമായി വന്നിരിക്കുന്നു. അൽഹംദുലില്ലാ, അതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് നമുക്കുള്ളത്. അൽഹംദുലില്ലാ, നമ്മുടെ ബജിപ്പ ഭാഗത്തില്, നമ്മുടെ ഈ കാട്ടിപ്പള്ള ഭാഗത്തില് അത് നല്ലവണ്ണം പ്രവർത്തിക്കുന്നതാണ്. അള്ളാഹു അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. പിന്നെ പറയാനുള്ളത് എസ് വൈ എസിന്റെ പ്രവർത്തകരാണ് നാം ഭാഗ്യമുള്ളവരാണ്. എന്താണ് എസ് വൈ എസ് എന്നുള്ളത്? അത് ഔലിയാക്കൾ രൂപീകരിച്ച സംഘടനയായതുകൊണ്ട്, ഔലിയാക്കളുടെ പിന്തുണയുള്ളത് കൊണ്ട് അത് കൂടുതൽ അന്വേഷിക്കാൻ നാം പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഹംസ സഖാഫി ഇല്ലേ, ബണ്ടോള ഹംസ സഖാഫിനോട് ഞാൻ ചോദിച്ച്, നമ്മളെ എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും പ്രവർത്തനോ ഈ കർണാടക ഗവൺമെന്റ് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രവർത്തനമാണ്. കർണാടക ഗവൺമെന്റ് മാത്രമല്ല, ഇവിടുത്തെ ഇന്റലിജൻസ് വരെ യഥാർത്ഥ മുസ്ലിമീങ്ങൾ അത് എസ് വൈ എസിന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. കാരണം എന്തേ, ഈ അടുത്ത് വിവരമില്ലാത്ത ഒരു വഹാബിനെ അറസ്റ്റ് ചെയ്തു. ഷാക്കിർ നായക് എന്ന് പറയുന്ന ഒരു വഹാബി, അവനെ അറസ്റ്റ് ചെയ്തപ്പോ ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്, സർവ സംഘടനകൾ എവിടെ പോയി, മംഗലാപുരത്ത് എവിടെയോ പ്രകടനം നടത്തി. നമ്മുടെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, എസ് എസ് എഫിന്റെ പ്രവർത്തകർ, എസ് വൈ എസിന്റെ പ്രവർത്തകർ, അൽഹംദുലില്ലാ, അത് യഥാർത്ഥമായി ഇസ്ലാം അതിഭീകരവാദമില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇല്ലേ, ആ നിലക്ക് അൽഹംദുലില്ലാ നമ്മുടെ സംഘടനയാണ് ഇന്റലിജൻസിന്റെ അടുക്കൽ വരെ യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം, ഇസ്ലാമിന്റെ പ്രവർത്തനം നടത്തുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അൽഹംദുലില്ലാ, അവിടം വരെ നമ്മുടെ കർണാടകയിലുള്ള എസ് വൈ എസ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഒരാളെ ചീത്ത പറയാൻ ഉണ്ടാക്കിയ സംഘടനയല്ല, ഒരാളെ ഗീബത്ത് പറയാനുള്ള സംഘടനയല്ല. അല്ലാഹുവിന്റെ ദീൻ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണോ? ഇല്ലേ, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ മുഴുവനും സഹാബത്ത് കണ്ടുപഠിച്ചു. ആ സഹാബത്ത് കണ്ടുപഠിച്ചതിനെ താബിഈങ്ങൾക്ക് കൈമാറി, തബഊ താബിഈങ്ങൾക്ക് കൈമാറി. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ആ വിശ്വാസം നിലനിർത്താനാണ് എസ് വൈ എസിന്റെ പ്രവർത്തകരുള്ളത്. നിങ്ങൾ കണ്ടോ, ഉഹുദ് യുദ്ധത്തിൽ ആരാണ് മാലിക് ബിനു സിനാൻ റളിയല്ലാഹു അൻഹു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഉഹുദ് യുദ്ധത്തിൽ അതേ ശത്രുക്കളുടെ അമ്പ് വന്ന് ഹബീബായ തങ്ങളുടെ ശിരസിലേക്ക് മുഖത്തേക്കങ്ങ് തറച്ചപ്പോ മാലിക് ബിനു സിനാൻ റളിയല്ലാഹു അൻഹു, ഹബീബായ തങ്ങൾ ഉഹുദ് മലയുടെ ഓരത്ത് പോയിരുന്ന ഒരു സ്ഥലമുണ്ട്. എങ്ങനെയാണ് ഉഹുദ് യുദ്ധത്തിൽ നിന്ന് ഹബീബായ തങ്ങളോടി ഉഹുദ് മലയുടെ ചാരത്തിരുന്നു ഇരിക്കുമ്പോ ഹബീബായ മുത്തിന്റെ ശരീരത്തിൽ നിന്ന്, മുഖത്തിൽ നിന്ന് രക്തങ്ങൾ ഇങ്ങനെ ധാരധാരയായി വീകുമ്പോ അതേ മാലിക് ബിനു സിനാൻ അവിടുന്ന് അതേ ഹബീബായ തങ്ങളുടെ രക്തം ഇങ്ങനെ കുടിച്ചു കളയുകയാണ്, ഭൂമിയിലേക്ക് വീണു പോകുമല്ലോ. എന്തൊരു മഹബത്താണ്, എന്തൊരു സ്നേഹമാണ്! അതാണ് മുഅ്മിനീങ്ങളെ ആ മഹബത്ത് പഠിപ്പിക്കാനാണ്, ആ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാനാണ് ഇവിടെ എസ് വൈ എസ് ഉണ്ടാകുന്നത്. ഇവിടെ പ്രശ്നമുണ്ടാകുന്ന സംഘടനയല്ല കേട്ടോ. അതുകൊണ്ട് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം,
സ്ഥാപനം അല്ലാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഏറ്റുകൊടുക്കുമാറാവട്ടെ. വന്യരായ കാന്തപുരം ഉസ്താദ് മർഗസ് സഖാഫത്ത് എന്ന സ്ഥാപനം, അതിൻ്റെ തുടക്കം, അതിൻ്റെ കഷ്ടങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അതേ രൂപത്തിൽ ഈ ഹാവേരി ജില്ലയിൽ നടക്കുന്ന ഈ സ്ഥാപനം ഇൻഷാ അല്ലാഹ് അല്ലാഹു അത് വിജയിപ്പിക്കുമാറാവട്ടെ. അതുമാത്രമല്ല, അവിടെ മുസ്ലിമീങ്ങൾ എന്ന പേര് മാത്രമാണ്, ഇസ്ലാമിൻ്റെ പേര് മാത്രമാണ്. പക്ഷേ അതിൻ്റെ കാതലായ വശങ്ങൾ എത്തിക്കാൻ നിങ്ങളെ നാട്ടിലുള്ള അല്ലേ, ഈ നാട്ടിലുള്ള ഒരു മിസ് ബായ നഈമി, അൽഹംദുലില്ലാ, അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നാം അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രസംഗം നടത്തി. ഇവിടെ ഇല്ലാത്തവർ ഉള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണോ? ആ എത്തിച്ചു കൊടുക്കൽ നിന്ന് പോയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ എത്തിച്ചു കൊടുക്കണോ ഇല്ലേ? അല്ലാ ചില ജില്ലകളിലുണ്ട് മരണപ്പെട്ടു പോയാൽ അവിടെ കബറടക്കുന്നത് എങ്ങനെയാ? മലത്തി കടത്തിയിട്ട്. ഞാൻ കണ്ട രംഗമുണ്ട്, അതേ ബാംഗ്ലൂർ ഭാഗത്ത്, എങ്ങനെ മയ്യത്തിനെ മലർത്തി കടത്തും കബറിൽ, നിങ്ങൾക്കറിയോ? അങ്ങനെ ഒരുപാട് ന്യൂനതകളുള്ള മുസ്ലിമീങ്ങളുടെ പേര് മാത്രമുള്ള ഒരു ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നങ്ങളും ഇല്ലാത്ത ഒരു നാട്ടിലേക്കാണ് നിങ്ങളുടെ നാട്ടുകാരനായ നഈമി പോയിട്ടുള്ളതെങ്കിൽ അവരെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ട്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു, ഇവിടെയുള്ള സഹാബത്തില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണോ? ആ കാര്യം ഏറ്റെടുത്തിരിക്കുന്ന നിങ്ങളുടെ നാട്ടുകാരനായ ഈ നഈമി. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും ആ സ്ഥാപനത്തെ സഹായിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നാളെ ഇവിടെ പലരുമുണ്ട്, നാളെ കില്ലൂരിലെ സലാത്താണ്. നിങ്ങൾ എല്ലാവരും മഗ്‌രിബിന് തന്നെ അവിടെ എത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പം ഇന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല എൻ്റെ മുഅ്മിനീങ്ങളെ. അടുത്ത മാസം നമുക്ക് കടന്നു വരുന്നത് സ്മരണയോടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ തുറന്ന് കാട്ടിക്കുന്ന ഒരു മാസമാണ് ഇല്ലേ? ആ മാസത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് ഇൻഷാ അല്ലാ. വല്ലാത്ത മഹത്വമുള്ള രാത്രിയാണ്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പം പറയാൻ സമയമില്ല. ഖുർആൻ പറഞ്ഞത് വൽ ഫജ്ർ വലയാലിൻ നസ്ർ, ഫജ്ർ സാധിക്കുന്ന തന്നെയാണ് സത്യം. പിന്നെയോ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള രാത്രിയെ തന്നെയാണ് സത്യവും, അല്ല അയ്യാമുദ്ദ ശ്രീകോടുകൂടെയുള്ള രാത്രിയെ തന്നെയാണ് സത്യം. ഇങ്ങനെ ഈ ദുൽഹിജ്ജ 10 ദിവസവും ഒരുപാട് മഹത്വം. ആ ദിവസത്തിൽ നോമ്പെടുക്കലൊക്കെ സുന്നത്തുണ്ട്. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മുടെ ഉസ്താദുമാർ പള്ളികളിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാകും എൻ്റെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ യഥാർത്ഥമായ ആശയങ്ങൾ, അതിൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുത്ത ഏറ്റവും പക്വതയുള്ള ഒരു ടീമാണ് എസ് വൈ എസ്. നിങ്ങൾ കണ്ടില്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നുബുവത്ത് കൊടുത്തത് എത്രാമത്തെ വയസ്സിലാ? ഹബീബായ തങ്ങൾക്ക് നുബുവത്ത് കൊടുത്തത് 40-ാമത്തെ വയസ്സിൽ. 20 വയസ്സിൽ കൊടുത്തില്ല ഇല്ലേ? കൊടുത്തോ? ഇല്ല. അപ്പൊ എസ് വൈ എസിന്റെ പ്രവർത്തകർ ഒരു പക്വതയുള്ള പ്രവർത്തകരാണ്. ആ പക്വതയുള്ള പ്രവർത്തകർ പക്വതമായുള്ള സമയത്ത് അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ പറയാൻ, ദീനിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇല്ലേ, കുട്ടികളെ നിയന്ത്രിക്കാൻ, എല്ലാ നിലക്കുള്ള നിയന്ത്രണം നാം മഹാന്മാർ ആലോചിച്ച് തുടങ്ങിയതാണ് ഈ എസ് വൈ എസ്. എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ കല്ലെറിയുന്ന സംഘടനയല്ല കേട്ടോ. എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ
ഹബീബായ തങ്ങള് സ്നേഹിക്കുന്ന അതേ സുബിഹി കലാകാത്ത, അതേ ഇശാ കലാകാത്ത, ഹദ്ദാദ് മുടങ്ങാത്ത, അതേ അഞ്ചു വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന, അതേ നല്ല യുവത്വമുള്ള അവസരത്തിൽ ആ പ്രസരിപ്പിൽ നശാഅത്തും ഫീ ഇബാദത്തില്ല, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു അർശിന്റെ നേല് കൊടുക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. അവരുടെ ആവേശം എന്തിനാണ്? അവരുടെ ആവേശം സിനിമകളിലല്ല, ക്രിക്കറ്റ് കളിയിലല്ല, വേണ്ടാത്തരത്തിലല്ല, ഇന്നുള്ള ഏതോ ഭ്രാന്ത് പിടിച്ച മൊബൈലിലല്ല. ഇന്ന് ഏത് മനുഷ്യന്റെ കയ്യിൽ നോക്കിയാലും എല്ലാ സമയത്തുള്ള ഒരു ഭ്രാന്തിന്റെ സാധനമാണ് മൊബൈൽ. ഇന്നാലില്ലാ, അല്ലാഹു നമ്മെ കാക്കട്ടെ. നിങ്ങൾക്കറിയോ ഈ മൊബൈൽ ഇല്ലാത്ത മനുഷ്യനുണ്ടോ? ഇന്ന് കുട്ടികൾ കിടന്നുറങ്ങണമെങ്കിൽ മൊബൈൽ കൊടുക്കണോ? കുട്ടികൾ എണീക്കണമെങ്കിലും മൊബൈൽ വേണോ? ആ ഒരു കാലത്തേക്ക് എത്തിപ്പോയി. ഈ കാലഘട്ടത്തിൽ അതേ അല്ലാഹുവിന്റെ ദീൻ അഞ്ചു വഖത്ത് കലാകാതെ നിസ്കരിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ മഹാന്മാർ തീരുമാനിച്ച സംഘടനയാണ് കേട്ടോ എസ് എസ് എഫ് എന്നുള്ളത്. ആ എസ് എസ് എഫിന്റെ പ്രവർത്തനം എന്താണ്? അല്ലാഹുവിന്റെ ദീൻ അഞ്ചു വഖത്ത് കലാകാതെ നിസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വളർത്തിയെടുക്കണോ? നിങ്ങൾക്കറിയോ, ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിനോ എന്നറിയില്ല, ഞാൻ കില്ലൂരിൽ ഇതിന്റെ ഇടയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഞാൻ ചോദിച്ചു നീ ഇന്ന് സ്വീകരിച്ചിനോ മോനെ എന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, തങ്ങളെ ഞാൻ ഈ എസ് എസ് എഫിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം എന്റെ ഉപഹിംസ്കാരം കൊലായിട്ടില്ല. കാരണോ എന്നെ ഉണർത്തുന്നത് ആ എസ് വൈ എസിന്റെ യൂണിറ്റിലെ പ്രസിഡന്റാണ്, എസ് എസ് എഫിന്റെ യൂണിറ്റിന്റെ പ്രസിഡന്റാണ് എന്നെ ഉണർത്തുന്നത്. സുബിഹി ഞാൻ ഇന്നേ വരെ ആ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം കൊലായിട്ടില്ലെന്ന ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, എസ് എസ് എഫിന്റെ പ്രവർത്തനം അതാണ്. എസ് വൈ എസിന്റെ പ്രവർത്തനം ഒന്നും കൂടി മുമ്പന്തിയിലാകണോ? അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ എസ് വൈ എസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ നിർത്താൻ ഇല്ലേ, രാവിലെ ഖുർആൻ ഓതുന്ന രക്ഷിതാവാകണോ? ഇന്ന് ഖുർആൻ ഓതിയവർ എത്ര പേരുണ്ട് എസ് വൈ എസ്സുകാർ എന്ന് കൈപൊക്കാൻ പറഞ്ഞാൽ വളരെ തുച്ഛമായിരിക്കും ഇല്ലേ. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കലാം, എന്റെ കലാമല്ല, ഇവിടത്തെ എം എൽ എന്റെ കലാമല്ല അല്ലേ, ആരുടെ കലാം, ഇവിടത്തെ മന്ത്രിന്റെ കലാമല്ല, അല്ലാഹുവിന്റെ കലാം. അല്ലാഹുവിന്റെ കലാം അത് ഓതാൻ എന്തൊരു ഭംഗിയാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ മുടങ്ങാതെ നിലനിർത്താൻ ഇല്ലേ, അഞ്ചു വഖത്ത് കലാകാതെ നിസ്കരിക്കാൻ. ഇതിനൊക്കെയാണ് എസ് എസ് എഫും എസ് വൈ എസും ഉണ്ടാക്കുന്നത്. മാത്രമല്ല എസ് വൈ എസിന്റെ പ്രവർത്തനം, എസ് എസ് എഫിന്റെ പ്രവർത്തനം, അല്ലാ ഞാൻ എവിടെയെങ്കിലും പോയി ഉണ്ടാതിരുന്നാൽ അവിടെ ഏതെങ്കിലും വിദേഹത്തിന്റെ ജനങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ചെയ്തു പോട്ടെ, ഞാനില്ല, ഞാൻ അഞ്ചു വഖത്ത് ഞാൻ നിസ്കരിച്ച് പള്ളിയിൽ പോയി ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുകയാണ് എന്നാ നിന്നെ അല്ല വിടൂ. ഇല്ല, അല്ല നിന്നെ വിടൂല. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറയുന്നു മനുഷ്യൻ മുഴുവനും നഷ്ടത്തിലായി പോയി. എങ്ങനെയാണ് അവൻ രക്ഷപ്പെടുക? അവൻ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇല്ലല്ലദീനാമനു, ശരിയായ സുന്നിയാകണോ? എന്നിട്ടോ എസ് എസ് എഫിന്റെ പ്രവർത്തകനാകണോ? എസ് വൈ എസിന്റെ പ്രവർത്തകനാകണോ? എന്നിട്ടാണ് വഅമിലു സ്വാലിഹാത്, സ്വാലിഹായ അമല് നിനക്ക് വേണ്ടത്. അത് കഴിഞ്ഞാലാണ് വദവാസൗ ബിൽ ഹഖ്, നീ സത്യം പലതും നീ ധരിച്ചു പോയിട്ടുണ്ടാകും. എന്നാൽ മഹാന്മാർ, ഔലിയാക്കൾ, വിവരമുള്ളവർ പറഞ്ഞു തന്ന ഒരു സത്യമുണ്ട്, ഖുർആനിന്റെ അർത്ഥമുണ്ട്, അതിന്റെ വിശദീകരണമുണ്ട്. അതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ, സത്യത്തിന്റെ കൂടെ നീ പരസ്പരം വസിയത്ത് ചെയ്യാൻ നീ സമയം കണ്ടെത്തണോ? എന്നാൽ നീ രക്ഷപ്പെട്ടവനായി ഇല്ലേ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ.
വളരെ ക്ഷമയോടുകൂടി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് പോകുമ്പോ അല്ലാ നീ സംഘടനന്റെ ആളാണെന്ന് കുറവാക്കുന്നവരുണ്ടാകൂ ഇല്ലേ? അല്ലാഹു നമ്മെ കാക്കട്ടെ. അതുകൊണ്ട് അങ്ങനെ കുറവാക്കുന്നവരുടെയൊക്കെ മുമ്പിൽ നീ വളരെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്താൽ നീ രക്ഷപ്പെട്ടു മോനെ. ഇത് ഖുർആനാണ് പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് എസ് വൈ എസിന്റെ പ്രവർത്തകരോട് ഞങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഹബീബായ മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാ എത്ര ത്യാഗമാണ്, ഹബീബായ തങ്ങൾ ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് വല് പറയാനല്ല ഞാനുള്ളത്, ഞമ്മളുള്ളത് പ്രവർത്തിക്കാനാണ് നാം തീരുമാനിക്കേണ്ടത്. അല്ലാ എസ് വൈ എസിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോ വളരെ കഷ്ടപ്പെടേണ്ടതുണ്ട്. ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത് അവിടുത്തെ വജുഹു ശരീഫിലേക്ക് അവിടുത്തെ മുഖത്തിലേക്ക് അമ്പ് വന്ന് തറച്ചപ്പോ ഉബൈദ റളിയല്ലാഹു അൻഹു അത് എന്തുകൊണ്ടാണ് വലിച്ചെടുത്തത്? കൈകൊണ്ട് വലിച്ച് പറിച്ചു വരുന്നില്ല. ചരിത്രത്തിൽ കാണാം ഉബൈദ റളിയല്ലാഹു അൻഹു അവിടുത്തെ ആമ്പിന്റെ തുമ്പ് പിടിച്ച് കടിച്ച് പറിച്ചെടുക്കുകയാണ്. എന്തൊരു വേദനയാണ് ഹബീബായ തങ്ങൾ സഹിച്ചതെങ്കിൽ ആ അമ്പിന്റെ വേദന പുറത്തേക്ക് ആ അമ്പിന്റെ തുമ്പ് കടിച്ച് പറിച്ചിക്കുമ്പോ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് പല്ലും പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹബീബായ തങ്ങൾക്ക് എത്ര വേദനയാണ് അവിടുന്ന് സഹിച്ചിട്ടുള്ളത്. അല്ലാ ആ മുത്താണ് ഞങ്ങളുടെ നേതാവെങ്കിൽ എസ് വൈ എസിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോ റബ്ബ ഞങ്ങൾക്കെതിരെ വരുന്ന പ്രവർത്തകർക്കെതിരെ വരുന്ന ഏത് ത്യാഗങ്ങളും സഹിക്കാനുള്ള കൽപ്പ് ഈമാൻ നീ ഞങ്ങൾക്ക് തരണേ. അല്ലാ നിന്റെ ദീനിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാന് ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ. അല്ലാ അതിന് പ്രവർത്തിക്കുന്ന ഈ നാട്ടുകാരനായ അല്ലാ ഒരു നഈമി ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കണേ. അല്ലാ ആ സ്ഥാപനത്തെ നിങ്ങളൊക്കെ സഹായിക്കണം. ആ സ്ഥാപനം ഇൻഷാല്ലാ വിവരമില്ലാത്ത ഒരു നാട്ടിലാണല്ലോ, വിവരമുള്ള നാട്ടിലല്ല. വിവരമില്ലാത്ത ഒരു നാട്ടിൽ അല്ലാഹുവിന്റെ ശരിയായ ദീനി എത്തേണ്ട നാട്ടിൽ ഹബീബായ തങ്ങളെ സഹായിച്ചതുപോലെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ നമ്മൾ ആ ബിൽഡിങ്ങിന് 50 ലക്ഷം രൂപ ചെലവുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലേ ഒരു അമുസ്ലിമായ മനുഷ്യന്റെ കെട്ടിടത്തിൽ നടത്തുന്ന ബിൽഡിങ്ങ്. നിങ്ങൾക്കറിയോ മുഅ്മിനീങ്ങളെ, മിഞ്ഞാന്ന് ഞാൻ ഗില്ലൂരിലിരിക്കുമ്പോ തങ്ങളെ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. എങ്ങനെയാണ് 1 കോടി രൂപ മുടക്കി ശരീരം മുഴുവനും ക്യാൻസർ വന്നിട്ട് അതിൻ്റെ പുഴുക്കൾ ഇങ്ങനെ പുറത്തോട്ട് വരുന്ന രംഗം? അല്ലാഹു നമ്മെ കാക്കട്ടെ. എത്ര എത്ര സംഭവങ്ങളുണ്ട്. കഴിഞ്ഞ മാസം ഗില്ലൂരിൽ വന്നവർക്കറിയാം വലിയ വലിയ ക്യാൻസർ രോഗം ഞങ്ങളെ മാറിയിട്ടുണ്ട്. അത് എൻ്റെ കറാമത്തല്ല, നിങ്ങൾ മനസ്സിലാക്കി. ഇയാൾ തലപ്പാവ് ധരിച്ച് കമ്മീസൊക്കെ ഇട്ടപ്പോൾ ഇയാൾ കാര്യപ്പെട്ട ആളാ ഇന്നാലില്ല, അങ്ങനെ മനസ്സിലാക്കരുത്. ഹബീബായ തങ്ങളുടെ മോചിതത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കൂ. ഒരുപാട് അനുഭവം പറയാനുണ്ട്, അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. നിങ്ങൾക്കറിയോ ഈ സുന്നത്തുകര എന്ന് പറയുന്ന വഹാബികളുടെ നാട്, എല്ലാവരും വഹാബികളല്ല, അതുകൊണ്ട് വഹാബികളുടെ നാട് സുന്നത്തുകര എന്ന് പറയുന്നു എന്ന് പറയരുത്.
അങ്ങനെ ചില പിഴവുകളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ആ നാട്ടില് അൽഹംദുലില്ലാ ഒരുപാട് വഹാബികൾ പാതിര സമയത്ത് എൻ്റെ അരികിലേക്ക് വരികയാണ്. എവിടെ കില്ലൂരിലേക്ക്? നിങ്ങൾക്കറിയോ തങ്ങൾ ഒരു കുപ്പി വെള്ളം വന്തിരിച്ചേരണോ? എന്തിന്? അള്ളാഹ് വലിയ വലിയ അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. ധൈര്യമുള്ള വഹാബികളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവരൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രസ്ഥാനത്തേക്ക് ഇപ്പം കടന്നു വന്നുകൊണ്ടിരിക്കുകയാ. എത്രയോ വീടുകൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ അവിടെ ഉൾക്കൊണ്ട് ജീവിക്കുകയാ. എവിടെ? ബെൽത്തങ്കടിയിൽ. ദൂരൊന്നും പോണ്ട, അവിടെ ഹബീബായ തങ്ങളുടെ മുജിസത്ത് കൊണ്ട്. എന്താണ്? വലിയ ക്യാൻസർ രോഗമാണ് വാറ്റിൻ്റെ ഉള്ളിൽ. ഞാൻ പറഞ്ഞു, ഹബീബായ തങ്ങൾ ഓപ്പറേഷൻ ചെയ്തു, ഡോക്ടർമാരൊക്കെ തിരിച്ചുവിട്ടു, ഓപ്പറേഷൻ ചെയ്തു. നിങ്ങൾ പോയി എന്ന് അന്വേഷിക്കണം. എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, അത് പുന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുജിസത്താണ് ഇല്ലേ. ആ മുത്തിന് അള്ളാഹു എത്ര വലിയ അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിളിക്കേണ്ടത് പോലെ നാം വിളിച്ചില്ല അല്ലേ. വിളിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മുഈനു സുന്ന എന്ന ഈ സ്ഥാപനത്തെ ഞാനും നിങ്ങളും സഹായിക്കണം. ഇതെന്തിനാണ്? അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുകയാ. പിന്നെ എന്തല്ല, അവിടുത്തെ കേവലം ഒരു സിമെന്റ് കട്ടയ്ക്ക് കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹുവിനെ കുറിച്ചാണ്, ഹബീബായ തങ്ങളെ കുറിച്ചാണ്. അതിനെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഒരു 50 ചാക്ക് സിമെന്റ് തരുന്ന ആളുണ്ടാകൂ ഇല്ലേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. അസ്സലാത്തു അലൻ നബീ വസ്സലാമു അലൽ റസൂൽ الشفيع المبتهي والحبيب العربي يا الله നിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീന്, ആ ദീന് പ്രചരിപ്പിക്കാൻ വിവരമില്ലാത്ത ഒരു നാട്ടിൽ ചെന്ന് ഈ നാട്ടുകാരനായ ഒരു ഉസ്താദ്, അല്ലാഹുവേ ആ സ്ഥാപനത്തെ നിന്റെ ദീനിനെ സഹായിക്കുന്നവനാരാണോ നീ സഹായിക്കണേ. അല്ലാഹ് നീ സഹായിക്കണേ മന്നാനെ. ഇൻഷാല്ലാ ഒരു 50 ചാക്ക് സിമെന്റ് തരാൻ പറ്റിയ ആളാരാ. ഈ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇല്ലേ. നമ്മളെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ, വീട്ടിൻ്റെ പണിയെടുക്കുമ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നാം ആ പണിയെടുക്കും എങ്കിൽ അള്ളാഹുവിൻ്റെ ഇതുപോലത്തെ സ്ഥാപനം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഇതിന് ആരാണ് ഒരു 50 ചാക്ക് സിമെന്റ് തരാൻ പറ്റിയവർ ഈ സദസ്സിലുള്ളത്? അള്ളാഹു വർഗത്ത് ചെയ്യട്ടെ. ആരുമില്ലേ ഈ സദസ്സിൽ? ഇൻഷാ അല്ലാ വലിയ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാ മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. SYS-കാരൊക്കെ ആകുമ്പോൾ കൂടുതലും പാവപ്പെട്ടവരാണ് ഇല്ലേ. അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനം വഅമിത്നി മിസ്കീന ഇല്ലേ. ഹബീബായ തങ്ങൾ ദുആ ചെയ്തു, എന്നെ മിസ്കീന്മാരോടൊന്ന് നീ ജീവിപ്പിക്കണോ, അവരോടുകൂടി നീ മരിപ്പിക്കണോ. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. ഇൻഷാ അല്ലാഹ് ഒരു 10 ചാക്ക് സിമെന്റ് തരുന്ന ആളുണ്ടാകും. ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ആരുമില്ലേ? ഒരു 10 ചാക്ക് സിമെന്റ് ഒരു ചെറുപ്പക്കാരൻ ഇല്ലേ. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ യാ ജലീലു യാ ജബ്ബാറു യാ മുതകബ്ബിർ യാ അല്ലാഹ് നീ സ്വീകരിക്കണേ. അല്ലാഹ് ആ ചെറുപ്പക്കാരൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹാസിലാക്കണേ. അല്ലാഹ് ആ കുടുംബത്തിൽ ബർക്കത്ത് ചെറിയണേ. അല്ലാഹ് സന്തോഷം നൽകണേ. അല്ലാഹ് മാരക രോഗങ്ങൾ തൊട്ട് നീ കാക്കണേ മന്നാനേ. ഇൻഷാ അല്ലാഹ് ഇനി ആരാം തരാൻ പറ്റിയ ആളില്. 10 ചാക്ക് അത് കുറഞ്ഞ സദുക്കല്ലേ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആരുമില്ലേ? ഒരു 10 ചാക്ക് സിമെന്റ് തരാൻ പറ്റിയ ആള് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ആ കുട്ടികൾ അവിടെ നിന്ന് ദുആ ചെയ്യുന്നത്, ഒരു ഇൽമ് പഠിക്കുന്നത് നമ്മുടെ ഖബറിലേക്ക് എല്ലാ സമയം എത്തുന്ന ഒരു സദഖയാണ്. ആ
ലോ ലുക്മാൻ ഉസ്താദ് എന്ന് പറയുന്ന ആള് 10 ചാക്ക് സിമെന്റ് SYS സെൻട്രൽ പ്രസിഡന്റ് ഇവിടുത്തെ അധ്യക്ഷൻ അല്ലേ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ, മന്നാനെ, നിന്റെ ദീനിന് വേണ്ടിയാണ് ചോദിച്ചത്. ആ മനുഷ്യൻ തന്നത് നിന്റെ സ്ഥാപനത്തിന് വേണ്ടിയാ. റബ്ബേ അദ്ദേഹത്തിന്റെ കടങ്ങൾ വെട്ടിക്കൊടുക്കണേ അല്ലോ, മനസ്സിന് സമാധാനം നൽകണേ അല്ലോ, കുടുംബത്തിൽ വർഗത്ത് ചെറിയണേ അല്ലോ, മുഴുവൻ ശർണകളെ തൊട്ടും അവരെയും ഞങ്ങളെയും നീക്കാക്കണേ അല്ലോ. ഇൻഷാല്ലാ വലിയ രോഗമല്ല മാറ്റി തരൂ. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഇടയിൽ മുടിപ്പ് ഭാഗത്തിൽ ഞാൻ പോയപ്പോൾ അവിടെ ചോദിച്ച് തലക്ക് ട്യൂമർ പിടിച്ചിട്ട് അൽഹംദുലില്ലാ ആ ചെറുപ്പക്കാരൻ മരിക്കാൻ കിടക്കുകയാ. ഒരു 10 ചാക്ക് സിമെന്റ് എൻ്റെ ട്യൂമർ മാറണം തങ്ങളെ. അൽഹംദുലില്ലാ ഇന്ന് അത് പരിപൂർണമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. നിങ്ങൾ അറിഞ്ഞു കൊടുക്കുന്ന സദഖ നിങ്ങളുടെ വലിയ ബുദ്ധിമുട്ട് തടയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിനാരാണ് അള്ളാഹുവിൻ്റെ ദീനിനെ നാം മരണപ്പെട്ടാൽ നമ്മുടെ ഖബറിലേക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സദഖയാണ്. ഇൽമിനെ സഹായിച്ചാൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരാണ് ഒരു 10 ചാക്ക് സിമെന്റ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആരുമില്ലേ ഈ മജ്‌ലിസിൽ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലൽ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽഹബീബിൽ അറബി. യാ അല്ലാഹ് നിന്റെ ദീനിന് വേണ്ടിയാണ് ഞങ്ങൾ യാചിക്കുന്നത്, നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ തരുന്നവരാരാണോ അവരെ നീ സഹായിക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, നീ ഇജ്ജത്തിലാക്കണേ അല്ലാ. ഇൻഷാല്ലാ ആരാണ് ഒരാൾ വേഗം പറയണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഏറ്റവും വലിയ ഭാഗ്യമാണ് അൽഹംദുലില്ലാ 5 ചാക്ക് സിമെന്റ് റഫീഖ്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് വർഗം തെരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ഒരു ഉമ്മ ഒരു സ്വർണമോതിരം കൊണ്ടു തന്നിട്ടുണ്ട്, പേര് ചെല്ലുന്ന വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ ആ ഉമ്മ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത്, നീ സ്വീകരിക്കണേ മന്നാനെ. ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനൊന്നുമില്ല, നിന്റെ ദീനിന് വേണ്ടി യാചിക്കുന്നു, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ മർമ്മം തേടണേ അല്ലാ, ആ ഭാര്യ കൈ നീ നരകത്തിലാക്കല്ല അല്ലാ, സ്വർഗത്തിന്റെ അവകാശികളിൽ നീ പെടുത്തണേ അല്ലാ. പുന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർഗത്തോണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാല്ലാ ഇനി ആരാ കഴിയുന്ന ഒരു 5 ചാക്ക് അങ്ങനെ, ഒരു 10 ചാക്കെങ്കിലും അങ്ങനെ. എല്ലാവരും പാവപ്പെട്ടവരാണ് എങ്കിലും ഇൻഷാ അല്ലാ അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാ SYS മുഹമ്മദ് കുഞ്ഞി 5 ചാക്ക് സിമെന്റ് അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് വർഗത്ത് പറയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. വലിയ ഭാഗ്യമാണ് ഹാവേരിയിൽ നടത്തുന്ന അതേ ഇസ്ലാമില്ലാത്ത അവിടെ ആ സ്ഥാപനത്തിൽ കുട്ടികൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം പറഞ്ഞറിയിക്കേണ്ടതില്ല, എത്രമാത്രം പ്രതിഫലമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ ആരാണ് ഇനി ഒരു 5 അമീറുദ്ദീൻ എന്ന് പറയുന്ന SYS സെക്രട്ടറി, അദ്ദേഹം ഒരു 5 ചാക്ക് അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ വർഗം തേറിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ മന്നനെ. ഇൻഷാ അല്ലാ ഇനി ആരാ ആരാ SYS സെവൻത് ബ്ലോക്കിന്റെ പ്രസിഡന്റ്? അള്ളാഹുവേ ആ കുടുംബത്തിന് നീ വർഗം തേറിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞാൻ എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യും. കാരണം ഞാൻ ഒരുപാട് സ്ഥാപനം കണ്ടിട്ടുണ്ട്, വിഭിന്നമായ നമ്മളുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥാപനം നടത്തുന്ന ജനങ്ങളുമുണ്ട്. സ്ഥാപനം ഇല്ലാത്ത
ഒരു സ്ഥലമാണ് ഹാവേരി ജില്ലയിൽ ദീനില്ലാത്ത. അൽഹംദുലില്ലാ, ഇതിനെ സഹായിക്കുമ്പോ ഹബീബായ തങ്ങളെ സഹായിച്ചതുപോലെ ഞങ്ങൾ നീ ആക്കി തരണേ അല്ലാ. ആ നിലക്ക് നാം ഈ സഹായമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. താവൂർ സെന്റർ എസ് വൈ എസ് തന്നെ 25 താക്ക് സിമന്റ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ തന്ന മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് നീ ബർക്കത്ത് തിരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ മാസം കില്ലൂരിൽ എയ്ഡ്സ് മാറിയിട്ട് അൽഹംദുലില്ലാ. എയ്ഡ്സ് രോഗം നിങ്ങൾക്കറിയോ ഏതാണ്? അത് മാറൂല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഹബീബായ തങ്ങളുടെ മോജിസത്ത് കൊണ്ടല്ല മാറ്റിക്കൊടുത്തു. എത്ര എത്ര പറയാനുണ്ട്, അവിടെ വന്നാൽ നിങ്ങൾക്കറിയാം ഇൻഷാല്ലാ. അപ്പൊ ഹബീബായ തങ്ങളെ സ്നേഹിക്കൽ ആ തങ്ങൾ പഠിപ്പിച്ച ദീനിനെ സഹായിക്കൽ കൊണ്ടാ, അതാണ് ഈ സഹായം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാ. മുക്കൻ ജമാഅത്ത് പ്രസിഡന്റ് റിദാക്കാജി ഇല്ലേ, ഇവിടുത്തെ മുക്ക, അതെവിടെ? അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ വർഗത്തേറിയണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഇപ്പൊ എത്ര ചാക്കായി? 100 ചാക്കായി നമ്മൾ നിർത്താം. എത്രയായി ഇയാൾ? എത്ര തരുന്നേ ഇയാൾ? 5 അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബത്തിന് സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകുമാറാവട്ടെ ഇൻഷാല്ലാ. ഞാൻ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്ത് വെച്ചും ദുആ ചെയ്യും. നിങ്ങളൊക്കെ തോക്കൂറിൽ സലാത്തിന് വരുന്നവരാണ് പലരും ഈ കൂട്ടത്തിൽ. അള്ളാഹു നമ്മുടെ ഹബീബായ തങ്ങളെ ഇഷ്ക് വെക്കുന്ന ആശിഖീങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അല്ലാ തങ്ങളെ, ഞാനിപ്പോൾ ഒന്നും മരിക്കൂല, നമ്മളെ ചിന്ത അതല്ലേ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ചിന്ത ഞാൻ പറയട്ടെ, നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങണമെന്നല്ലേ ഇല്ലേ, എല്ലാവരും ഉറങ്ങണമെന്നല്ലേ നമ്മളെ ചിന്ത. എന്നാൽ നീ ഉറങ്ങൂല എന്ന അള്ളാൻ്റെ ചിന്ത അള്ളാൻ്റെ കലാവിലുണ്ടെങ്കിലോ, നിങ്ങളൊന്ന് ചിന്തിക്കണോ? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ഇല്ലേ. എന്താ, ഞാനിപ്പം മരണപ്പെട്ടിട്ട് കബറിലെത്തിയാൽ എൻ്റെ ഹാലെന്താ? അത് ചിന്തിക്കാൻ മനുഷ്യനിക്ക് സമയമില്ല ഉണ്ടോ? നമ്മൾ കൊടുത്തോ അല്ലാഹ് രക്ഷപ്പെടുത്തു ഇല്ലേ ഇൻഷാല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. 1000 രൂപ തന്നിരിക്കുന്നു ഒരു കുട്ടി എൻ്റെ കയ്യിൽ കൊടുത്തയച്ചിരിക്കുന്നു. അല്ലാഹു ആ കുടുംബത്തിന് വർഗത്ത് ചെയ്യുമാറാവട്ടെ, സന്തോഷം നൽകട്ടെ. ഇപ്പം ഞാൻ മരിക്കുന്ന ഒരാൾ ചിന്തിച്ചാ ഇന്ന് കിടന്നുറങ്ങൂല, ഉറങ്ങോ? ഇല്ല, ഉറക്ക് വരൂല. അല്ലാഹുനെ ചിന്തിച്ച് ജീവിക്കണോ ഇൻഷാല്ലാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജില്ലൻ്റെ വൈസ് വൈസ് 10 ആക്കായിക്കോട്ടെ അല്ലേ. അയാൾ ജില്ലൻ്റെ എസ് വൈ എസിൻ്റെ പ്രസിഡൻ്റ് അല്ലേ. അള്ളാഹു വർക്കത്ത് എത്ര? അയാളെ നാവ് കൊണ്ട് തന്നെ പറയട്ടെ, 10 ആക്ക് ഇല്ലേ. അള്ളാഹുവെ നീ വർക്കത്ത് എറിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ല. 80 ആയി, ഇനി 20 ചാക്ക് സിമെൻറ്റ് മതി. ഞാൻ 100 ചാക്കിയാക്കിയാൽ ഞാൻ പോവാ ഇൻഷാല്ലാ. 5 ചാക്ക് കൂടി തരുന്നാള്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ബർഗപ്പേറിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ മന്നനേ ഇൻഷാല്ലാ. ഇവിടെ നിങ്ങൾ സദഖ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ലക്ഷ്യം വെച്ച് നിങ്ങൾ തന്നോ, അല്ലാഹു അത് നിങ്ങളൊക്കെ എവിടം വരെ? ഖബറിലെത്തി മഹ്ശര വരെ ഇല്ലേ, സ്വർഗത്തിലെത്തുന്നവരെ ഈ സദഖ നിങ്ങളെ സംരക്ഷിക്കും, അതിൽ യാതൊരു സംശയമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാ. സക്കീറാജി 5, സബീറാജി അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ല. ഇയാളെത്ര? ഞാൻ നേരത്തെ അയാൾ 10 ആവൂലേ, നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോയി വീട് ഇല്ലേ, 10 ആവും, 5 മതി. അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇതാ ഇദ്ദേഹം 1 ചാക്ക് സിമെന്റ്. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ വർക്കത്ത് തിരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. നിങ്ങൾക്കൊന്ന് അടുത്തു വരണോ ഇൻഷാല്ലാ, നമുക്ക് ദുആ ചെയ്ത് പിരിയണോ? ഇപ്പൊ 100 ചാക്ക് സിമെന്റ് ആയില്ലേ, കണ്ണൂരിൽ നിന്ന് വന്ന മഅറൂഫ് ഹാജി 1000 രൂപ തന്നു. അല്ലാഹുവേ ആ കുടുംബത്തിൽ വർക്കത്ത് തിരിയട്ടെ ഇൻഷാല്ലാ. സുഹൃത്തുക്കൾ പള്ളിയിൽ
ഖത്തീബ് ഈ ഇസ്മായിൽ ഉസ്താദ് രണ്ട് ചാക്ക് സിമെന്റ് അല്ലാഹുവേ ആ ഉസ്താദ് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹസിലാക്കണേ അല്ലാ. നിങ്ങൾക്കറിയോ ഞാൻ മിഞ്ഞാന്ന് ഗില്ലൂരിലിരിക്കുമ്പോൾ 48 വയസ്സുള്ള ഒരു ഉമ്മ ഗർഭിണിയായിട്ട് വന്ന് എത്ര 48 വയസ്സുള്ള ഒരു 500 പേരാൾ തന്നു. അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ, നീ സ്വീകരിക്കണേ മന്നാനെ. ആ 48 വയസ്സുള്ള ആ മനുഷ്യൻ ആ പെണ്ണ് നമ്മളെ സലാത്തിലൊരു പുതിയാപ്പിള വരണം എന്ന് പറഞ്ഞ് വന്നതാണ്. അൽഹംദുലില്ലാ മിഞ്ഞാന്ന് പുതിയാപ്പിളയും കൂട്ടി ഗർഭിണിയായിട്ട് ആ ഉമ്മ വന്നു. അൽഹംദുലില്ലാ അങ്ങനെ ഒരുപാട് ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ വലിയ മഹത്വം നമുക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ ശരീരം കണ്ടില്ലേ എത്ര ഭംഗിയുണ്ട് അല്ലേ. നമ്മളെ കണ്ണിന് രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കൂലേ? ഇബ്രാഹിം കാട്ടിപ്പിള്ള വലിയ പൈസക്കാരനാ ഇല്ല. അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. എത്ര 5 ചാക്ക് സിമെന്റ്. അള്ളാഹുവേ ആ കുടുംബത്തിൽ നീ വർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ നാം ഇഷ്ക് വെച്ചാൽ, മഹബത്ത് വെച്ചാൽ, എസ് വൈ എസിൻ്റെ പ്രവർത്തകർ അതാണ് ആശിഖീങ്ങളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലേ. ഹബീബായ തങ്ങളോടുള്ള ഇഷ്ക് കൊണ്ട് സഹാബത്തേക്ക് എന്തൊക്കെയാണ് ചെയ്തത് അത് മുഴുവൻ ഇപ്പോൾ പറയാൻ സമയമില്ല. ഞാൻ ആക്സിഡൻറ്റിൽ മരിച്ച അമീർ അമീൻ എന്ന് പറയുന്ന അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ ഖബറിടം നീ സ്വർഗത്ത് ഉപ്പാക്കി കൊടുക്കണേ അല്ലാ. വല്ലാതാപമുണ്ടെങ്കിൽ നീ നീക്കിക്കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ തിരുനോട്ടം ആ ഖബറിൽ ഞങ്ങളിൽ നീ ഉണ്ടാക്കി തരണേ അല്ലാ. എസ് വൈ എസിൻ്റെ പ്രവർത്തകർ ഹബീബായ തങ്ങളുടെ ആശിഖീങ്ങളാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മഹബത്ത് വെക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ മഹബത്ത് വെക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മിഞ്ഞാന്നൊരു ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞ്, തങ്ങളെ എൻ്റെ മോൻ എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി, എൻ്റെ മോൻ എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി, എൻ്റെ മറ്റുള്ള മക്കളൊക്കെ പറയുന്ന വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി, ഉമ്മാനെ വയസ്സായവർ പാർപ്പിക്കുന്ന ക്രിസ്ത്യാനികൾ പാർപ്പിക്കുന്ന സ്ഥലമുണ്ട്, അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി കൊണ്ടുപോയി ഉമ്മാനെ ഇടണമെന്ന് പറയുന്ന ഞാൻ എന്ത് ചെയ്യണോ? ഈ ഉമ്മ വന്നിട്ട് പറയുകയാണ്, സമ്പത്തിൻ്റെ കുറവല്ല, എന്തിൻ്റെ കുറവാണ്? ഇൽമിൻ്റെ കുറവാണ് ഈ മക്കൾക്കുള്ളത്. അല്ലാ ആ ഇൽമ് പഠിപ്പിക്കാനാണ് എന്ത് നമ്മുടെ ഈ ഇവിടുത്തെ ഉസ്താദുമാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ സ്ഥാപനമുണ്ടാക്കുന്നത്. ഇത് സഹായിക്കൽ ഹബീബായ തങ്ങളെ സഹായിക്കും പോലെ തന്നെയാണ്. അന മദീനത്തുൽ ഇൽമി, ഞാൻ ഇൽമാകുന്ന പട്ടണം എന്നാണ്, അല്ല ഇൽമിൻ്റെ പട്ടണം. ഈ രണ്ടർത്ഥം പറഞ്ഞ മഹാന്മാരുമുണ്ട്. ഞാൻ ഇൽമാകുന്ന പട്ടണം തന്നെയാണ് ഇല്ലേ. നിങ്ങൾക്കറിയോ തബ്ലീഗ് ജമാഅത്ത് പറയുന്നു ഏറ്റവും വലിയ ഇൽമുള്ള ആള് ആരാണ്? ലാനത്തുല്ലാഹി ഇബ്ലീസാണ്. ആര്? തബ്ലീഗ് ജമാഅത്ത് നിങ്ങൾ കണ്ടില്ലേ, വലിയ തലപ്പാവ് വെച്ചിട്ട് വലിയ വാല് വെക്കൂ. അതിന് ശംസുലുലമ ഈ കെ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റുകൊടുക്കട്ടെ. സ്വർണത്തിൽ പൊതിഞ്ഞ വിഷം എന്നാണ് പറഞ്ഞത്. എങ്ങനെ സ്വർണത്തിൽ പൊതിഞ്ഞ വിഷം? ആരാണ് നല്ല തലപ്പാവൊക്കെ ധരിച്ചിട്ട് ഹബീബായ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഒരു കൂട്ടരാണ്? അവരാണ് പറയുന്നത് ഏറ്റവും വലിയ അറിവുള്ള ആളാരാ ഇബ്ലീസാ. ഇത് എൻ്റെ വക പറഞ്ഞതല്ല, അവരെ നേതാക്കൾ അവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് തബ്ലീഗ് ജമാഅത്ത്. അതിനെയൊക്കെ എതിർക്കാനാണ് എസ് വൈ എസിൻ്റെ പ്രവർത്തകർ ഉള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇല്ലേ. ഹബീബായ തങ്ങളെ പറഞ്ഞാൽ അള്ള അടങ്ങി നിന്നിട്ടില്ല, നിന്നിനോ ഇല്ല. ഹബീബായ തങ്ങളെ കുറവാക്കിയപ്പോൾ അപ്പം മറുപടി കൊടുത്ത അള്ളാഹു. ആ പാരമ്പര്യം എസ് വൈ എസിൻ്റെ പ്രവർത്തകർക്ക്, എസ് എസ് എഫിൻ്റെ പ്രവർത്തകർക്കുണ്ട്. അതിനെ നിലനിർത്താനാണ് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ടത്. അതിനെ സഹായിക്കലാണ് നമ്മുടെ പണി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി അല്പം സിക്റു ചൊല്ലി പോരെ. അല്പം സിക്റു ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ പ്രവർത്തകരുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇന്നലെ മിഞ്ഞാന്ന് നമ്മളുടെ ബാംഗ്ലൂർ കൊടക് ജില്ലയുടെ ഒരു എസ് എസ് എഫിൻ്റെ പ്രവർത്തകൻ ബാംഗ്ലൂരിൽ
എക്സലൻ്റായി മരിച്ചു പോയി. 20 വയസ്സാണ്. അള്ളാഹു പൊറുത്തുകൊടുക്കുമാറാവട്ടെ. അതുപോലെ SYS പ്രവർത്തകർ ഈ അടുത്ത് പലരും മരണപ്പെട്ടു പോയി, കില്ലൂരിൽ മരണപ്പെട്ടു പോയി. അവർക്കൊക്കെ അള്ളാഹു പൊറുത്തുകൊടുക്കുമാറാവട്ടെ. ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് വേണ്ടി മദീനയിൽ നിന്ന് ദ്വാർക്കൂ. അള്ളാഹ് ഹബീബായ തങ്ങൾക്ക്, ഞാൻ ഉസ്താദിനെ വിളിക്കുമ്പോൾ എബി ഉസ്താദ് എവിടെയുണ്ട്, ചെച്ചിനിയിലുണ്ട്. ഞാൻ ഉസ്താദിൻ്റെ ഹാദിമിനെ വിളിച്ചിട്ട് എബി ഉസ്താദിനെ ഒന്ന് കിട്ടുമോ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ചെച്ചിനിയിലാണ്. അവിടുത്തെ നമ്പർ തന്നു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി. ഉസ്താദിനെ വിളിച്ചപ്പോൾ ഉസ്താദ് ദ്വാരക്കുന്നത് നമ്മളെ സ്ഥാപനങ്ങളെ സഹായിച്ച നമ്മളുടെ SYS പ്രവർത്തകർക്കൊക്കെ നീ പറക്കത്തിരുവാണേ. ഉസ്താദിൻ്റെ നാവിൽ നിന്ന്, ചെച്ചിനയിൽ നിന്ന് ഉസ്താദ് നമുക്ക് വേണ്ടി ദ്വാരക്കുന്നു. എവിടെ പോയാലും നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു. അതാണ് ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഒന്നാമതായി നാം മനസ്സിലാക്കണോ. അങ്കരകുണ്ടി SSF യൂണിറ്റ് 5 ചാക്ക് സിമെന്റ്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ. അള്ളാഹ് നീ ആ സംഘടന കുടുംബത്തിൽ നീ പറക്കുത്തീരിയണേ. അള്ളാഹ് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നു നീ ഹാസിലാക്കണേ. അള്ളാഹ് ഇൻഷാല്ലാ നാളെ നിങ്ങളൊക്കെ മഗ്രിബിന് തന്നെ, കില്ലൂറിൽ വരുന്നവരുണ്ട് ഇവിടെ, എല്ലാവരും മഗ്രിബിന് തന്നെ എത്തണം. ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ 10 മണിയാകുമ്പോഴേക്ക് സലാത്ത് കഴിയും. ആ നിലക്ക് കില്ലൂരിൽ നാളെ സ്വലാത്ത് നടക്കും. നിങ്ങളൊക്കെ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ലാ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി എല്ലാ മജ്‌ലിസിലും എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ SSF പ്രവർത്തകർ, SYS പ്രവർത്തകർ, നാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തകരാണ്. നമ്മളെ ദുന്യാവിൽ ചിലപ്പോൾ നിങ്ങളെ പിന്നാലെ ജനങ്ങളുണ്ടാകൂ, ചിലപ്പോൾ ഒരു ജനങ്ങളും ഉണ്ടാകൂല. അള്ളാഹുവിൻ്റെ ദീനാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന ഒരു ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ആ നിലക്ക് നാം ഈ SSF വേണ്ടി, SYS വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ സംഘടന ഉണ്ടാക്കിയതല്ല, ഉള്ള സംഘടന എന്ന് പറഞ്ഞാൽ ദീനാണ്. ആ ദീന് നിലനിർത്താനാണ് SSF, അതാണ് SYS എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി ഈ പാവപ്പെട്ട ഈ മുഈന സുന്ന എന്ന ഈ സ്ഥാപനത്തിൻ്റെ വിഷമ കഥകൾ കേട്ടപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു പോയി. ഇൻഷാല്ലാ ഇതിനെ ഞാൻ സഹായിക്കും, നിങ്ങളെല്ലാവരും സഹായിക്കണം. എല്ലാ സ്ഥലത്തും നിങ്ങൾ ഇതിനു വേണ്ടി പ്രചരണം നടത്തണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട താജുല്ലമ വന്യരായ പസൂട്ടുതങ്ങൾ ഖദസല്ലാഹു അസ്റാറഹും, അതുപോലെ നൂറുല്ലുലമ, അതുപോലെ ഒരുപാട് ആലിമീങ്ങൾ, അവരുടെയൊക്കെ പേരിൽ നമുക്ക് അല്പം തഹ്ലീൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളെ കയ്യിലുള്ള എന്തെങ്കിലും ഉള്ളത് തങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുക. അതെല്ലാം മുഈന സുന്ന സ്ഥാപനത്തിനാണ്. ഇവിടെ നടക്കുന്ന എല്ലാ പിരിവുകളും എല്ലാ വരുമാനവും നിങ്ങൾ മുസാഫാത്ത് ചെയ്യുമ്പോൾ കൊടുത്തതെല്ലാം ഈ സ്ഥാപനത്തിലേക്കുള്ള വരുമാനമാണ്. മുഹമ്മദാക്ക 5 കോണി ചാക്ക് സിമെൻറ്റ് പൈസ കിട്ടിയിട്ട് എല്ലാവരും തങ്ങളെ കൈ മുസാഫാത്താക്കൊറു. നിങ്ങളെ കയ്യിൽ ഇന്ന് ഹദിയകൾ ആ സ്ഥാപനത്തിലേക്ക് നീ എത്താക്കിയിട്ട് തങ്ങളെ കയ്യിൽ കൊടുക്കൊറു. അള്ളാഹു തആല എല്ലാം സ്വീകരിക്കട്ടെ.
ഇലാഹ ഇല്ലല്ലാഹ് ലാ 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 ഇലാഹ ഇല്ലല്ലാഹ് ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് نور محمد صلى الله لا اله الا 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 الله اله الا الله لا 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 اله الا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيه اللبتي والحبيب العربي أنت تطلع بيننا في الكواكب قلب دور بل واشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي ذا الجلال وجهك وعظيم سلطانك سبحانك لا نعزي سناء أنت كما سنيت فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيد ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن العظيم وما ذكرناه وما حللناه وما مدحناه بعد القبول منا إلى حضرة نبينا وحبيبنا
وقرة عيننا محمد صلى الله عليه وسلم. ثم إلى حضرة نبي الله خضر عليه السلام وإلياس عليه السلام وصالح عليه السلام وسائر الأنبياء والمرسلين، خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة عشرة المبشرين وخلفائه الراشدين المهديين، خصوصا إلى حضرة تاج العلماء ونور العلماء قدس الله أسرارهم، وإلى حضرة سيدنا مرشدنا عمر الفاروق دنقل فصود قدس الله سره اللذيذ وسائر أوليائك وعلمائك الأملين من أهل السنة والجماعة، اللهم بحقهم وبجائهم وبجاه رسول الله صلى الله عليه وسلم اغفر لنا، يسر أسيرنا وسهل أمورنا وقض حوائجنا واشف أمراضنا، اللهم اشف أمراضنا وأمراض من حضروا في مجلسنا هذا، أمراض الظاهرية والباطنية والشيطانية والروحانية يا شافي الأمراض، يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا الله، ദോഷികളാണല്ലോ അല്ലാഹ്, പാപങ്ങളാണല്ലോ അല്ലാഹ്, നിന്റെ ദീന് പറയാൻ ഹബീബായ തങ്ങളുടെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി സ്വീകരിക്കണേ അല്ലാഹ്. പുന്നാരമുത്തു റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിൻ്റെ സാദാത്തീങ്ങൾ അലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്, മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാഹ്, ഉസ്താദുമാർക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. ഇതിന്റെ പുറകത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്കൊക്കെ നീ മാപ്പു ചെയ്യണേ അല്ലാ, ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ഈ കൂട്ടത്തിൽ ഒരുപാട് ക്യാൻസർ ഉള്ളവർ, കിഡ്നിക്ക് ബ്ലോക്ക് ഉള്ളവർ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, ഷുഗർ ഉള്ളവർ, പനിയുള്ളവർ, പലവിധ രോഗമുള്ളവരുണ്ടല്ലോ അല്ലാ. യശവിയ അല്ലാ നീ ശിവയാക്കണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ടല്ലോ അല്ലാ വീട്ടിൽ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ കൽബക്കതാക്കി തരണേ അല്ലാ. കിബറു തരല്ലേ അല്ലാ, അസദു തരല്ലേ അല്ലാ. ഈ സ്ഥാപനത്തെ സംഘടനയെ സഹായിച്ചവരാരൊക്കെയുണ്ടോ അവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ കൽബക്കെ നന്നാക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയവർക്കൊക്കെ മഖ്ബൂലാക്കി കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഇപ്പോഴും സലാം പറഞ്ഞ് ശഫാഅത്ത് കിട്ടുന്ന സിയാറത്ത് ചെയ്യാൻ ഈ പാവികൾക്ക് നീ തൗഫീഖ് ചെയ്യണേ മന്നാന്. ഞങ്ങളെ ഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങൾ നിന്നൊക്കെ മരണപ്പെട്ടു പോയ എസ് വൈ എഫിന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ, പല നാടുകളിലുള്ളവർ, അവർക്കൊക്കെ നീ പൊറത്തു കൊടുക്കണേ മന്നാന്. ഞങ്ങളെ ഖിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടുള്ള മരണം
തരണേ അല്ലാ. ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم انك انت السميع العليم يا الله معين السنة എന്ന സ്ഥാപനത്തിലും അതിന്റെ പരിസരത്തും പഠിക്കുന്ന കുട്ടികൾ 30 ലക്ഷങ്ങളോളം ദിക്റു ചൊല്ലി ഫസോട്ട് തങ്ങളുടെ പേരിൽ ചൊല്ലിയതാണ് ആ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രവർത്തനവും നിന്റെ അടുക്കൽ സ്വീകാര്യമുള്ളതാക്കണേ അല്ലാ. ഞങ്ങൾക്ക് കിബുറു തരല്ലേ അല്ലാ, ഹസദ് തരല്ലേ അല്ലാ, ഞങ്ങളെ കൽബക്കെ നന്നാക്കി തരണേ അല്ലാ. ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم انك انت السميع العليم وتب علينا انك انت التواب الرحيم وبحق يزيد وبحق حميم وبحق صلى الله على محمد اللهم عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب. അൽഹംദുലില്ലാ, പരിപാടിയിലേക്ക് വന്ന ബഹുമാനപ്പെട്ട തങ്ങളുസ്താദ്, കില്ലൂർ തങ്ങളുസ്താദ് അടക്കമുള്ള എല്ലാ നേതാക്കന്മാർക്കും നന്ദികൾ അറിയിക്കുന്നു. അതുപോലെ ഇവിടെ വാഗ്ദാനം ചെയ്ത ആളുകൾ അവരുടെ പൈസ ആർക്ക് ഏൽപ്പിക്കണമെന്ന് പലരും ചോദിച്ചു. ബഹുമാനപ്പെട്ട KKM കാമിൽ സഖാഫി ഉസ്താദ്, ലുക്കുമാൻ ഉസ്താദ്, ലുക്കുമാൻ ഉസ്താദിൻ്റെ മകൻ ഹംസ സാജി ഉസ്താദ്, അതുപോലെ SOS നേതാക്കളായ നമ്മുടെ